വെൽക്കം ചെന്നം സരേന. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെഞ്ചർ ക്യാപിറ്റലിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമുക്ക് വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. അതൊരു ഇക്വിറ്റി ഫിനാൻസിംഗ് ആണ്. ഹൈ റിസ്ക്കും ഹൈ റിട്ടേൺ സാധ്യതയുമുള്ള കമ്പനികൾക്ക് കൊടുക്കുന്ന ലോങ് ടേം ഇക്വിറ്റി ഫിനാൻസിംഗ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ചില കമ്പനികൾ അവരുടെ ഏർലി സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് അവർക്ക് ക്യാപിറ്റൽ കിട്ടാൻ അല്ലെങ്കിൽ ഫിനാൻസ് മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സമയത്ത് അവരെ സഹായിക്കുന്നതാണ് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ കർമ്മം എന്ന് പറയുന്നത്. യങ് കമ്പനീസ് അല്ലെങ്കിൽ ഏർലി സ്റ്റേജിലുള്ള കമ്പനീസിന് പലപ്പോഴും ഫിനാൻസ് പ്രൊക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ ഐഡിയ പ്രൂവൺ ഐഡിയാസ് ആയിരിക്കില്ല, പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആയിരിക്കും, ഭാവിയിൽ ഒരുപാട് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള ഐഡിയാസ് ആയിരിക്കും. പക്ഷെ തുടക്കത്തിൽ അവർക്ക് ഐഡിയാസ് പ്രൂവൺ അല്ലാത്തത് കൊണ്ട് അവർക്ക് ഫിനാൻസ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അത്തരം കമ്പനികളെ സഹായിക്കാനാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് ഇസ് എ ഹൈ റിസ്ക് ക്യാപിറ്റൽ പ്രൊവൈഡഡ് ബൈ ദി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്. അതൊരു ലോങ് ടേം ഇക്വിറ്റി ഫിനാൻസ് ആണ്. എന്തിനാണ് ലോങ് ടേം ഇക്വിറ്റി ഫിനാൻസ് ആയി കൊടുക്കുന്നത്? കാരണം ഇത് ഹൈ പ്രോസ്പെക്ട്സ് ഉള്ള കമ്പനിയാണ്, പ്രോസ്പെറസ് ആവാൻ കൂടുതൽ ചാൻസ് ഉള്ള കമ്പനികളാണ്. നല്ല ഐഡിയാസ് ആണ് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലും വൺസ് ദേ പ്രൂവ് അത് വളരെയധികം റിട്ടേൺ കൊണ്ടുവരാൻ സാധ്യതയുള്ള കമ്പനികളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഫിനാൻസ് കൊടുത്താൽ ഭാവിയിൽ നമുക്ക് എന്ത് വരും? നല്ല ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അത്തരം കമ്പനികൾക്ക് ക്യാപിറ്റൽ കൊടുക്കുന്നത്. സാധാരണ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന പോലുള്ള ഒരു സപ്പോർട്ട് അല്ല വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കൊടുക്കുക. ദേ ആക്ച്വലി ആക്ട് ആസ് എ പാർട്ട്ണർ, ഓണ്ടർപ്രണറുടെ ഒരു പാർട്ട്ണർ ആയിട്ട് അവർ വർക്ക് ചെയ്യും. അതോടുകൂടി തന്നെ എല്ലാ ഗൈഡൻസും അവർ ഈ കമ്പനികൾക്ക് കൊടുക്കും. കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രയത്നിച്ചാലേ ആ കമ്പനിയെ പ്രോസ്പെറസ് ആക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ അൺപ്രൂവൺ ഐഡിയാസിനും ടെക്നോളജിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ഫേംസിനും ഒക്കെ കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ് ടേം ഫിനാൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. വെഞ്ചേഴ്സ് പ്രൊമോട്ടഡ് ബൈ ടെക്നിക്കലി ഓർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ബട്ട് അൺപ്രൂവൻ ഓണ്ടർപ്രണർ. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ്, പക്ഷേ ആ ഓണ്ടർപ്രണർ പ്രൂവ് ചെയ്തിട്ടില്ല, കഴിവ് തെളിയിക്കാൻ കഴിയാത്ത ഒരു ഓണ്ടർപ്രണർ ആണ്. അതേപോലെ തന്നെ വെഞ്ചേഴ്സ് സീക്കിംഗ് ടു ഹാർനസ് കൊമേഴ്ഷ്യലി അൺപ്രൂവൻ ടെക്നോളജി. പ്രൂവ് ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ പ്രോജക്റ്റിനെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെഞ്ചർ ആണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൈ റിസ്ക് ഉള്ള വെഞ്ചേഴ്സിനാണ്. ഇത്തരം പ്രോജക്ട്സിന് ഫിനാൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫേംസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വെഞ്ചർ ക്യാപിറ്റലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് ആണ്. വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ഫണ്ട് കൊടുക്കുന്നത് ഹൈലി റിസ്കി ആയിട്ടുള്ള ഫേംസിനായത് കൊണ്ട് തന്നെ ആ ഫേംസ് സക്സസ്ഫുൾ ആയാൽ മാത്രമേ ഇവരുടെ ഫിനാൻസ് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് ഹൈ റിസ്ക് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ അവർ ലക്ഷ്യമിടുന്നത് ഫോർ ഏണിംഗ് എ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ ദ ഫ്യൂച്ചർ. കമ്പനി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. അടുത്ത പോയിന്റ് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ലോങ് ടേം ഇക്വിറ്റി ഫിനാൻസിംഗ് ആണ് നടത്തുന്നത്. അവർക്ക് ഭാവിയിൽ ഈ ഷെയർസിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുന്ന സമയത്ത് അത് വിൽപ്പന ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇക്വിറ്റി ഫിനാൻസിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് ഇക്വിറ്റി ഫിനാൻസിങ് ആയതുകൊണ്ട് തന്നെ അത് ഒരു ലോങ് പീരിയഡിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അടുത്തത് പാർട്ടിസിപ്പേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇവര് ഫിനാൻസ് ചെയ്യുന്നത് ഇക്വിറ്റി ഫിനാൻസിങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് മാനേജ്മെന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സാധാരണഗതിയിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദി ആർ ഓൺലി ഡൂയിങ് എ ലെൻഡിങ് ബിസിനസ്. അവിടെ അവരുടെ മാനേജ്മെന്റിലെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പാർട്ട്ണർ എന്ന രീതിയിലാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഈ ഫേംസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോ മാനേജ്മെന്റിലും ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ ഒരു റോൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് അച്ചീവിങ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ
പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻകം ഏൺ ചെയ്യുക എന്ന ഉദ്ദേശം മാത്രം വെച്ചിട്ടല്ല, ഒരുപാട് സെക്ടേഴ്സ് വളർന്നു വരണം, പുതിയ കമ്പനീസും അവർക്ക് സീഡ് ക്യാപിറ്റൽ കൊടുത്ത് അവർ വളർന്നു വരണം, ഒരുപാട് എംപ്ലോയ്മെന്റ് ജനറേറ്റഡ് ആവണം, ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് കൈവരിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ കൂടി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് ഉണ്ട്. ലാസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻലിക്വിഡ്. ലോങ് ടേം ഇക്വിറ്റിയിലാണ് ഫിനാൻസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു റീപേയ്മെന്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ലിക്വിഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കമ്പനി ഫ്ലറിഷ് ആയി കഴിഞ്ഞതിന് ശേഷം കമ്പനിയുടെ ഷെയർ വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവര് കമ്പനിക്ക് തന്നെ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസരത്തിൽ മാത്രമേ അവർക്ക് അവരുടെ ഫണ്ട് തിരിച്ചെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി വരുന്നുള്ളൂ. ഇനി അടുത്തതായി നമുക്ക് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണുള്ളത്. ആദ്യത്തത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് പ്രൊവൈഡഡ് ബൈ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ആണ്. രണ്ടാമത്തത് വെഞ്ചർ ക്യാപിറ്റൽ സബ്സിഡിയറീസ് ഓഫ് കോർപ്പറേഷൻസ്. വലിയ കോർപ്പറേഷൻസിന്റെ സബ്സിഡിയറി കമ്പനീസ് ആയ ഏതെങ്കിലും ഫേംസ് കൊടുക്കുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്. നെക്സ്റ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ്. ഇത്രയുമാണ് വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫേംസ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് വെഞ്ചർ ക്യാപിറ്റലിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ദി ചാനൽ.